കല്യാണത്തിന്റെ വിശേഷം? കല്യാണം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ റൂമർ വരുന്നുണ്ട്. എല്ലാ ആഴ്ചയും എല്ലാ മാസവും പറയാറുണ്ട്. അപ്പൊ ഞാൻ നോക്കും ആരാ ആരാ വരുന്ന ഇല്ല കല്യാണം ഒന്നും ഇപ്പില്ല. മേബി ഒരു രണ്ടു മൂന്ന് വർഷം ഇതൊക്കെ ഒന്ന് വെച്ച് പിടിക്കണ്ട, എന്നിട്ട് കല്യാണം ഇല്ല. എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനാണ്. അച്ഛനെ കുറിച്ച് രണ്ടോ അച്ഛനാണ്, കാരണം എന്റെ ഓൾ ഇൻ ഓൾ എല്ലാ കാര്യങ്ങളും എല്ലാം നോക്കുന്നത് അച്ഛനാണ്. അപ്പോ അച്ഛനെ അങ്ങനെ ഒരു ടേമില് പറയാൻ പറ്റുമോ? നമുക്ക് ഇപ്പൊ പെപ്രിക്കയുടെ ആയാലും സമ്മർ ടൗണിന്റെ ഫുൾ ഇൻചാർജ് പോലെ എല്ലാം നോക്കുന്ന അച്ഛനാണ്. ഇപ്പൊ പെപ്രിക്കയുടെ ഈസ് ഹെൽപ്പിംഗ് മീ ടു മാനേജ് തിങ്സ്, കാരണം ഈ അക്കൗണ്ട്സ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ എല്ലാത്തിന്റെയും. അപ്പോ എന്നെ സിനിമയും ഇതും ഇതും എല്ലാം കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അച്ഛൻ ഈസ് ഹെൽപ്പിംഗ് മീ ക്വൈറ്റ് എ ലോട്ട്. തിരുവനന്തപുരത്ത് പോകാറുണ്ടോ? പിന്നെ വീട്ടിൽ പോകാറുണ്ട്. അമ്മമ്മയും വല്യമ്മ എല്ലാരും അമ്മാവനൊക്കെ അവിടെയാണല്ലോ. റെസ്റ്റോറന്റില് മമ്മൂക്ക വന്നിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരു ജെൻസിന്റെ ആണ്, മമ്മൂക്ക അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മമ്മൂക്കിന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ എനിക്ക് ഫസ്റ്റ് മെസ്സേജ് അയച്ച് പറഞ്ഞത് പുള്ളിന്റെ അടുത്തായിരുന്നു പറഞ്ഞത്. അപ്പൊ മമ്മൂക്കിന്റെ അടുത്ത് പറഞ്ഞു, മമ്മൂക്ക ഇങ്ങനെ തുടങ്ങുന്നുണ്ട്, കാണിച്ചു കൊടുത്തു, ഈസ് വെരി ഹാപ്പി, വിഷസ് ഒക്കെ പറഞ്ഞു. പിന്നെ എല്ലാവർക്കും അറിയാം, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാന്ന് പറയാം. അധികം നമ്മള് പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ട് ഇല്ലാന്നുണ്ടായിരുന്നു. എവ്രി വൺ ന്യൂ, എല്ലാവർക്കും അറിയാം. ഇപ്പൊ നമുക്ക് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ സിനിമയില് കോസ്റ്റ്യൂംസ് ഒക്കെ ഡിസൈൻ ചെയ്ത ആൾക്കാർക്ക് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അത്? ഓൺലൈൻ തന്നെയാണ് നമ്മുടെ ബിസിനസ് മോഡ്, ഓൺലൈൻ തന്നെയാണ്. ആൻഡ് വി ആർ ലുക്കിംഗ് ഫോർ എക്സ്പോർട്ട്, അങ്ങനത്തെ രീതിയിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നോക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ വി വാസ് വെരി ഹാപ്പി ബിക്കോസ് ഞങ്ങളുടെ ഒരു ഫസ്റ്റ് സെയിൽ 300 യൂണിറ്റ്സ് ഒറ്റയടിക്ക് പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിന്റെ ഫസ്റ്റ് സെയിൽ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അങ്ങനത്തെ ഓർഡേഴ്സ് വരാറുണ്ട്, വിച്ച് ഇസ് നൈസ്. രജനി നാളെ റിലീസാവുകയാണ്. അപ്പൊ അതിന്റെ സന്തോഷം ഒരുപാടുണ്ട്. ഈ ഒരു എന്റെ ഷൂട്ട്, ഞാൻ ഷൂട്ടിലായിരുന്നു. ഇപ്പൊ സൗഭിക്കായിട്ടുള്ള ഒരു ഫിലിം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ഷൂട്ട് മിനിങ്ങാതെ നാലാന്ന് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ലോഞ്ച് മുന്നിലേക്ക് വന്നത്. രജനിയും ഒരു ത്രില്ലറാണ്, കാളിദാസ് സൈജുവേട്ടൻ നോർമലി ഉള്ള ടൈപ്പ് അല്ലാതെ ഒരു ഡിഫറെന്റ് ആയിട്ടൊരു ത്രില്ലറാണ്. ഓൺലൈനാണ് ഞങ്ങൾ കൂടുതലും നോക്കുന്നത്. ഷോപ്പ് വരികയാണെങ്കിൽ നമ്മളൊരു ഷോ കേസ് ചെയ്യാനൊരു ഔട്ട്ലെറ്റ്, അങ്ങനത്തെ രീതിയിലാണ് ഞങ്ങളുടെ പ്ലാൻ. ഓൺലൈൻ തന്നെയാണ് വി ഫൈൻഡ് ദാറ്റ് ഓൺലൈനാണ് ഏറ്റവും കൂടുതൽ റീച്ചും മാസ് മാർക്കറ്റ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഷോപ്സ് ഉണ്ടാവും, മേ ബി ഇൻ എ ഇയർ. ഇപ്പം എന്തായാലും ഓൺലൈനാണ്. ഈ കോസ്റ്റ്യൂം ആരാണ് ഡിസൈൻ ചെയ്തത്? ഇത് ലേബിളെത്തുന്നതാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി ആക്ച്വലി നിങ്ങൾ എല്ലാരും വന്നത്. ഞാൻ ലാസ്റ്റ് മിനിറ്റ് ഒരു നോട്ടീസിലായിരുന്നു, അപ്പൊ നിങ്ങൾ എല്ലാവരും വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷേ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഈ ഒരു ഇവന്റ് ഇത്രയും നല്ലതാക്കി. മെൻസ് ഡിസൈഡ് ചെയ്തതാണ്. ഞങ്ങളുടെ ബിസിനസ് സൈഡ് നോക്കിയപ്പോൾ മെൻസ് ഫാഷൻ ഭയങ്കരമായിട്ട് ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഭയങ്കര കൂടി വരുന്നുണ്ട്. ആൻഡ് അതിൻ്റെ ഒരു മാർക്കറ്റും ഭയങ്കര നന്നായിട്ട് വരുന്നുണ്ട്, കാരണം ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ, പുതിയ പുതിയ വെറൈറ്റി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പണ്ടും ട്രൈ വരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് കൂടുതൽ അറ്റൻഷൻ മെൻസ് വെയറിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് അധികം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു ഒരു മേഖലയാണ് മെൻസ് വെയർ. അങ്ങനെയാണ് മെൻസ് വെയറിലേക്ക് യൂഷ്വലി ഞാനിത് തുടങ്ങുന്നതെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എന്താ വിമൻസ് വെയർ തുടങ്ങാത്തെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ്സ് നൈസ് നോ, നമ്മൾ ബാക്കിയുള്ളവർ തുടങ്ങാത്തൊരു കാര്യം തുടങ്ങുന്നു, എക്സ്പ്ലോർ ചെയ്യുന്നു എന്ന് അറിയുമ്പോൾ. താങ്ക് യു. അപ്പൊ നിങ്ങൾ എല്ലാവരും പ്രിന്റഡ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. പണ്ടൊക്കെ ലേഡീസ് വെയർ ആയിരിക്കും ഏറ്റവും കൂടുതൽ നോക്കിക്കൊണ്ടിരുന്നത്. ഏത് ലേഡീസ് പോയാലും എന്താ ഡ്രസ് ഇട്ടേക്കുന്ന നോക്കും. ഇപ്പൊ ഞാൻ എല്ലാം എന്ത് ഷർട്ടാ എല്ലാവരും ഇട്ടേക്കുന്നത്. എന്തായാലും നിങ്ങൾ എല്ലാരും മേടിക്കണം കേട്ടോ. അതിന്റെ ഹൈലൈറ്റ് ഇത് തന്നെ, ഇറ്റ്സ് അഫോർഡബിൾ.
ലേഡീസിന് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. ആസ് ഓഫ് നൗ മെൻസ് വെയർ നമ്മളൊരു കാര്യം തുടങ്ങുകയാണെങ്കിൽ യു നീഡ് ടു കോൺസെൻട്രേറ്റ് ഇൻ ടു ഒരു കാര്യം, അത് ഡൈവേർട്ട് ചെയ്ത് പോവാതെ. മെൻസ് വെയറിൽ തന്നെ ഇപ്പൊ ഷർട്സ് ആയി, ആക്സസറീസ് ഉണ്ട്. ഞങ്ങളൊരു നെക്സ്റ്റ് ഒരു 2 weeks ട്രൗസേഴ്സ്, ബോക്സേഴ്സ് അങ്ങനത്തെ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. മെൻസ് വെയർ അല്ലേ, മെൻസ് വെയർ നോക്കാം.